നമ്മുടെ ലൈഫിൽ നമ്മളെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുന്ന ചില സ്ഥലങ്ങൾ നമുക്കുണ്ടാവും അല്ലേ. ഒരു പോയിന്റ് ഓഫ് ടൈം ഒക്കെ കഴിഞ്ഞ് ലൈഫ് കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയിട്ടൊക്കെ വരുന്നൊരു ടൈം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങും. നീ അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം എൻ്റെ ഒരു ഹാപ്പിയസ്റ്റ് പ്ലേസിലേക്കാണ് പോകുന്നത്. എനിക്കെപ്പോഴും എനിക്കെന്നല്ല എല്ലാവർക്കും അവനവൻ്റെ ഫാമിലി ഒരു ഗെറ്റ് ടുഗെദർ എല്ലാവരും കൂടി ഒന്ന് കൂടുക എന്നൊക്കെ പറയുമ്പോഴേക്കും അതെപ്പോഴും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആയിട്ട് മാറാറുണ്ടല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്ന സമയം എന്ന് പറയുന്നത് എനിക്കെപ്പോഴും നമുക്കെപ്പോഴും ലോട്ട് ഓഫ് മെമ്മറീസ് തരുന്ന ഒരു ടൈമാണ് അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ തറവാട് വീട്ടിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. എൻ്റെ അച്ഛനാണ് എൻ്റെ ഫാമിലിയിൽ ഏറ്റവും മൂത്തത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് നമ്മുടെ തറവാട് വീട്ടിലായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ചെറുതായിരുന്ന സമയത്ത് എൻ്റെ അച്ഛമ്മയ്ക്ക് 5 മക്കളാണ്. 5 മക്കൾക്കും കൂടി ഞങ്ങൾ 10 പേരക്കുട്ടികളാണ്. അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി നടക്കാനും കളിക്കാനും ചിരിക്കാനും കിടക്കാനും എല്ലാമുള്ള സ്പേസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീടാണെങ്കിലും ഒരുപാട് പഴയതായി, പൊട്ടിപ്പൊളിഞ്ഞങ്ങ് ക്ഷയിച്ച് തുടങ്ങി എന്ന് തന്നെ പറയാം കേട്ടോ. അതുകൊണ്ട് വീട്ടിലിപ്പോൾ എല്ലാവർക്കും കൂടി കൂടാൻ പറ്റില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ എല്ലാവരും വലുതായി, എല്ലാവർക്കും വന്ന് സ്റ്റേ ചെയ്യാനൊന്നും പറ്റാത്ത സിറ്റുവേഷനായി. അപ്പോൾ ഇതുപോലെയുള്ള ചില അവസരങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ കൂടും. ആ കൂടുന്ന സമയം നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാറാണ് പതിവ്. ഈ തിരുവാതിരകളി നടക്കുന്നത് നമ്മളുടെ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിഹേഴ്സലാണ് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് അനിയൻ വന്നിട്ടുണ്ട്. അനിയൻ എൻ്റെ കസിനാണ്. അവൻ്റെ മോൻ്റെ പേരിടലിന് വേണ്ടിയിട്ട് അവൻ UKയിലാണുള്ളത്, അവനും ഫാമിലിയൊക്കെ. അപ്പോൾ അവിടുന്ന് അവർ വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ പേരിടാൻ വേണ്ടിയിട്ട്. പിന്നെ ദുബായിലൊരു കസിൻ ഉണ്ടായിരുന്നു, അവനും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പുറത്തുള്ള ഇനി എൻ്റെ അനിയത്തിയും വേറൊരു കസിനും കൂടി ഉണ്ടിട്ടോ, അവരും കൂടി പുറത്താണ്. അവരല്ലാത്ത ബാക്കി എല്ലാവരും ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ ഓണമൊക്കെ ഒന്ന് ആഘോഷിക്കണം എന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്. വല്ലപ്പോഴുമാണ് ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ ഒരുമിച്ചുണ്ടാവാനൊക്കെ സാധിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളതങ്ങ് ആഘോഷമാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തകൃതിയാ റിഹേഴ്സലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇപ്പം ഈ പേരിടാൻ പോകുന്ന കുഞ്ഞു അവയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിനാണ് ഞങ്ങളിതുപോലെ എല്ലാവരും അങ്ങ് കൂടിയത്. ആ സമയത്ത് ആക്ച്വലി എല്ലാവരും ഉണ്ടായിരുന്നു, പുറത്തുള്ള എല്ലാ ആൾക്കാരും നാട്ടിലുള്ള സമയമായിരുന്നു കേട്ടോ. അതുപോലെയൊക്കെ നമുക്ക് പിന്നെയും എല്ലാവരും ഒരുമിച്ച് വരിക എന്നൊക്കെ പറയുന്ന കുറച്ച് പാടുള്ള കാര്യമല്ലേ. അപ്പോൾ അത് കാരണം അത് പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളുള്ളവരെല്ലാവരും കൂടി അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിപ്പറേഷൻസാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വെക്കേഷൻ വന്നാലും സ്കൂൾ കൂട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ തറവാട് വീട്ടിലേക്ക് പോരുമായിരുന്നു. അപ്പച്ചിമാരായാലും ശരി, പിള്ളേരായാലും ശരി, എല്ലാവരും കൂടി വരാനുള്ള അവരെല്ലാവരും എത്തും എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും അപ്പം നമുക്കുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളും അതിൻ്റെ മെമ്മറീസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ ഇന്നത്തെ ജനറേഷനൊന്നും അങ്ങനെയുള്ള മെമ്മറീസൊന്നും കിട്ടില്ല അല്ലേ. കാരണം ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബിസിയാണ്. എല്ലാവരും ഓരോരുടെ വർക്കും ആയിക്കോട്ടെ, അവരവരുടെ കാര്യങ്ങളായിട്ട് എല്ലാവരും ഒരു ബിസി ലൈഫ് ലീഡ് ചെയ്യുന്ന സമയമാണ് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ മെമ്മറീസൊക്കെ നമ്മളുടെയൊക്കെ കുഞ്ഞിലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീസൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇതുപോലെ വരുന്ന സമയത്ത്, നാട്ടിലുള്ള സമയത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അവരൊന്നും നാട്ടിലില്ലാത്ത സമയമാണെങ്കിൽ പോലും എല്ലാവരും കൂടി ഒന്ന് കൂടാം, ഉള്ളവരെല്ലാവരും കൂടി നമ്മൾ കുറച്ച് നേരം നമുക്ക് എല്ലാവർക്കും കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒരു ഓണം കൂടി വന്നപ്പോഴേക്കും നമുക്ക് അതിനുള്ള ഒരു റീസൺ കൂടി കിട്ടിയല്ലോ, സെലിബ്രേറ്റ് ചെയ്യാനൊരു റീസൺ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം നമ്മളങ്ങനെ കുറച്ച് ഗംഭീരമാക്കി ആഘോഷിക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ ഭയങ്കര പ്രാക്ടീസാണ് കേട്ടോ. എല്ലാവരും ഓരോ സ്ഥലത്തുനിന്ന് വന്ന് ഞങ്ങളൊരു ദിവസം ഇതിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയതാണ് അപ്പച്ചിയുടെ വീട്ടിൽ. അപ്പം ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. എല്ലാം വീഡിയോ ആക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും നമ്മുടെ ഫാമിലിയിലെ പല കാര്യങ്ങളിലും നമ്മൾ നിങ്ങളും അമ്മളിക്കും വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോകും കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇന്ന് ഈ കൂടിയ സമയത്ത് പോലും ഒരുപാട് വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല.
വിശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്ന് കാണുന്നത്. അപ്പം നമ്മൾ ഈ വിശേഷമൊക്കെ പറഞ്ഞ കഥകൾ പറഞ്ഞിരിക്കും. പിന്നെ ഒരു കുഞ്ഞുമാവയും കൂടി ഉള്ളത് കാരണം അവനെയും കളിപ്പിച്ചൊക്കെ ഇരുന്നത് കാരണം പല കാര്യങ്ങളും ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. ഇതിപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനങ്ങ് അതിൻ്റെ ഒരു കണ്ടൻ്റ് ആയാലോ എന്ന് വിചാരിച്ച് ഞാനതങ്ങ് സേവ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആഘോഷപൂർവ്വമായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്കിനി ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഓണം വീഡിയോസിൽ കാണാം അല്ലേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ടാറ്റാ.